എല്ലാവർക്കും കിക്ക് ഓഫ് മലയാളത്തിലേക്ക് സ്വാഗതം ബയേണിനെ ചാമ്പ്യൻസ് ലീഗിൽ സമനിലയിൽ തളച്ചിരിക്കുകയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇരു ടീമും ഓരോ ഗോൾ വീതമടിച്ചാണ് ആ ഒരു മത്സരം സമനിലയിൽ അവസാനിച്ചിരിക്കുന്നത് മത്സരം തുടങ്ങി ഇരുപത്തി ആറാം മിനിറ്റിൽ തന്നെ ജാവോ ഫെലിക്സിലൂടെ അത്ലറ്റിക്കോ മാഡ്രിഡ് മുന്നിലെത്തുകയായിരുന്നു ആദ്യ പകുതിയിൽ ബയേണിന് സമനില പിടിക്കുവാൻ പറ്റിയില്ല ബയേണിന് ഇന്നലത്തെ മത്സരത്തിൽ ശരിക്കും തളച്ചു അത്ലറ്റിക്കോ മാഡ്രിഡ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അവസരങ്ങൾ പോലും ഇന്നലെ ബയണിന് കുറവ് തന്നെയായിരുന്നു എന്നിട്ടും അവസാന നിമിഷം അവർ സമനില പിടിക്കുകയായിരുന്നു പെനാൾട്ടിയിലൂടെയാണ് ആ ഒരു സമനില പിടിച്ചത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് രണ്ടാം പകുതിയിൽ എൺപത്തി ആറാം മിനിറ്റിൽ മുള്ളറാണ് പെനാൾട്ടിയിലൂടെ ബയേണിനെ സമനിലയിൽ എത്തിക്കുന്നത് പൊസിഷൻ നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി അഞ്ച് ശതമാനമാണ് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ പൊസിഷൻ ബയണിൻ്റെ ആവട്ടെ അൻപത്തി അഞ്ച് ശതമാനവും ഇത് ഷോട്ട്സ് നോക്കുകയാണെങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് പതിമൂന്ന് ഷോട്ടുകളാണ് ഉതിർത്തത് എന്നാൽ ബയൺ ആവട്ടെ വെറും ആറ് എണ്ണം മാത്രം പക്ഷെ ഷോട്ട് ഓൺ ടാർജറ്റിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അത്ലറ്റിക്കോ മേഡഡിന് കാര്യമായ മികച്ച ഷോട്ടുകൾ ടാർജറ്റിലേക്ക് എത്തിക്കുവാൻ കഴിഞ്ഞില്ല കാരണം മൂന്ന് ഷോട്ട് ഓൺ ടാർജറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബയണിൻ്റെ കാര്യമാവട്ടെ ആറ് ഷോട്ടിൽ നിന്ന് രണ്ട് ഷോട്ട് ഓൺ ടാർജറ്റ് ഉണ്ടായിരുന്നു ഈയൊരു സമനിലയോടെ അത്ലറ്റിക്കോ മേഡൽ അടുത്ത റൗണ്ടിലേക്കുള്ള സാധ്യത നിലനിർത്തിയിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗിൽ കാരണം ഇപ്പോൾ ബയകൺ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് അവർ അടുത്ത റൗണ്ടിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞിരിക്കുകയാണ് അഞ്ച് മത്സരങ്ങളിൽ നിന്ന് നാല് വിജയവും ഒരു സമനിലയുമായി പതിമൂന്ന് പോയിന്റോടെ ഒന്നാം സ്ഥാനത്ത് തന്നെയാണ് നിൽക്കുന്നത് അത്ലറ്റിക്കോ കാര്യം എടുക്കുകയാണെങ്കിൽ അഞ്ച് മത്സരങ്ങളിൽ ഒരു വിജയവും മൂന്ന് സമനിലയും ഒരു പരാജയവുമാണ് ആറ് പോയിൻറ്റോടെ രണ്ടാം സ്ഥാനത്താണ് നിൽക്കുന്നത് ഗ്രൂപ്പിലെ അവസാന മത്സരത്തിൽ സാൽസ്ബർഗിനെയാണ് അത്ലറ്റിക്കോ മാഡ്രിഡ് ഇനി നേരിടുവാൻ പോകുന്നത് ആ ഒരു മത്സരത്തിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് വിജയിക്കുകയാണെങ്കിൽ അവർക്ക് അടുത്ത റൗണ്ടിലേക്ക് കടക്കാം ഇനി പരാജയപ്പെടുകയാണ് ചെയ്യുന്നത് എങ്കിൽ അത്ലറ്റിക്കോ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ കാണാതെ പുറത്താകും അതുകൊണ്ട് തന്നെ അവസാന മത്സരം സിമിയോണിക്ക് വളരെ നിർണായകം തന്നെയാണ് എന്തായാലും ഇരു ടീമിന്റെയും റേറ്റിംഗ് നോക്കാം നമുക്ക് അത്ലറ്റിക്കോ മാഡ്രിഡിന്റെ ടീം റേറ്റിംഗ് ആറ് പോയിന്റ് എട്ടാണ് ഗോൾ കീപ്പറായ ഒബ്ലാക്ക് ആറ് പോയിന്റ് ഒന്ന് ട്രിപ്പിയർ ഏഴ് സാവിക്ക് ആറ് പോയിൻറ്റ് ആറ് ജിംനസ് ആറ് പോയിന്റ് ഒൻപത് ഹെർമോസോ ഏഴ് പോയിൻറ്റ് മൂന്ന് കരാസ്കോ ആറ് പോയിൻറ്റ് എട്ട് നിഗ്വേസ് ആറ് പോയിൻറ്റ് നാല് കൊക്കെ ആറ് പോയിൻറ്റ് എട്ട് ലൊറാൻഡ് ഏഴ് പോയിൻറ്റ് ആറ് കൊറിയ ആറ് പോയിൻറ്റ് നാല് ഫെലിക്സ് ഏഴ് പോയിൻ്റ് ഒൻപത് ഇന്നലെ ഫെലിക്സിനാണ് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് കിട്ടിയിരിക്കുന്നത് ആ ഒരു മത്സരത്തിൽ സബ്റങ്ങിയ താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ഫിലിപ്പേ ആറ് പോയിൻറ്റ് അഞ്ച് ഹെരേര അഞ്ച് പോയിൻറ്റ് ഒൻപത് എന്നിങ്ങനെയാണ് ഇനി നമുക്ക് ബയേണിന്റെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ആറ് പോയിൻറ്റ് അഞ്ചാണ് ബയണിൻ്റെ ടീം റേറ്റിംഗ് ഗോൾ കീപ്പറായ ന്യൂബൽ അഞ്ച് പോയിൻറ്റ് എട്ട് ഹെർണാണ്ടസ് ആറ് പോയിൻറ്റ് ഒൻപത് അലാബ ആറ് പോയിൻറ്റ് എട്ട് സ്യൂള് ഏഴ് പോയിൻ്റ് മൂന്ന് ബ്രൈറ്റ് അരേ എം ബേ അഞ്ച് പോയിൻ്റ് എട്ട് അതുപോലെ തന്നെ മാർട്ടീനസ് ആറ് പോയിൻറ്റ് മൂന്ന് മുസിയാല ആറ് പോയിൻറ്റ് അഞ്ച് സാർ ആറ് പോയിൻറ്റ് രണ്ട് സാനെ ആറ് പോയിൻറ്റ് നാല് ചോപ്പോമോട്ടിങ് ആറ് പോയിൻറ്റ് എട്ട് കോസ്റ്റ ഏഴ് എന്നിങ്ങനെയാണ് സബറിംഗ് താരങ്ങളുടെ റേറ്റിംഗ് നോക്കുകയാണെങ്കിൽ ക്നാബറി ആറ് പോയിൻറ്റ് അഞ്ച് റിച്ചാർഡ്സ് അഞ്ച് പോയിൻറ്റ് ഒൻപത് മുള്ളർ ഏഴ് പോയിൻറ്റ് എട്ട് സ്റ്റില്ലർ ആറ് പോയിൻറ്റ് രണ്ട് എന്നിങ്ങനെയാണ് എന്തായാലും അത്ലറ്റിക്കോ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു മത്സരം തന്നെയായിരുന്നു അത് അവർ സമനിലയിലെങ്കിലും പിടിച്ച് അടുത്ത റൗണ്ടിലേക്കുള്ള ഒരു സാധ്യത നിലനിർത്തിയിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി സന്ദർശിക്കൂ കിക്കോ മലയാളം